ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും ഇന്നത്തെ ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് കേൾക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്ന ഒരു ആകാംക്ഷയോടെയാണ് നിങ്ങളിരിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങളാരും നിരാശപ്പെടേണ്ടി വരികയില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് മനുഷ്യൻ്റെ വാക്കല്ല, ഇത് കർത്താവിൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്. മനുഷ്യൻ്റെ വാക്കുകളൊക്കെ ചില സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കും, ചില സമയത്ത് നമ്മളെ ഉത്തേജിപ്പിക്കും, ചില സമയത്ത് നമ്മളെ എന്താ പറയുക ക്ലൗഡ് നൈനി കൊണ്ടുവന്ന് നിർത്തും. പക്ഷെ ചില സമയത്ത് അത് നമ്മെ നിരാശയിലേക്ക് ഒരു കുഴിക്കകത്തേക്ക് തള്ളിവിടുന്ന പോലെ വിട്ടുകളയും അല്ലേ. പക്ഷെ കർത്താവിൻ്റെ വചനം ഒരിക്കലും അത് ചിലപ്പോൾ ഒരു പക്ഷെ നമ്മളെ തിരുത്തുന്ന ഒരു വചനമാണെങ്കിലും, നമ്മൾക്കൊരു കറക്ഷൻ കൊണ്ടുവരുന്ന ഒരു വചനമാണെങ്കിൽ പോലും അതൊരിക്കലും നമ്മളെ നിരാശയിലേക്ക് നയിക്കാറില്ല. പകരം അത് നമ്മെ കൂടുതൽ എന്താ പറയുക ഊർജ്ജസ്വലതയുള്ളവരാക്കിയിട്ടും കൂടുതൽ മാറ്റമുള്ളവരാക്കിയിട്ടും രൂപാന്തരമുള്ളവരാക്കിയിട്ടും കൂടുതൽ മിനുക്കി ഒന്നും കൂടെ എന്താ പറയുക തേജസ് ഉള്ളതാക്കി നമ്മളെ തീർക്കുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ വചനം നിങ്ങളെ നിരാശപ്പെടുത്തില്ല, അത് നിങ്ങളെ പണിയും, കൂടുതൽ ഊർജ്ജസ്വലരാക്കി കൂടുതൽ എന്താ പറയുക തിളക്കമുള്ളവരാക്കി നിങ്ങളെ ഓരോരുത്തരെയും തീർക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സ്, ഇന്നൊരു കീ സ്പോൺസറാണ് അങ്കമാലിയിൽ നിന്ന് സിസ്റ്റർ ജാസ്മിൻ ബാബുവാണ്. താങ്ക് യു ജാസ്മിൻ ആൻറ്റി. ഇന്ന് കൊച്ചുമകൾ ഇവാനിയ സാറ പണിക്കൻ്റെ സ്കൂൾ തുറക്കുകയാണ്, ഓ ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ. വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ, ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവിക സംരക്ഷണം ഇവാനിയക്കുണ്ടാകാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ വണ്ട കിഡ്സ് ബ്ലെസ്സിംഗ് ടുഡേയിലെ വണ്ട കിഡ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ കുഞ്ഞുങ്ങളുടെയും വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു കോ സ്പോൺസർ കൂടിയുണ്ട്, കോഴിക്കോട് നിന്ന് വിജയ ഐസക് ആണ്. താങ്ക് യു കർത്താവെ. കൊച്ചുമകൻ കൊച്ചുമകൾ അന്ന അർവിൻ വിമലിന് പ്ലസ് വണ്ണിൽ സയൻസ് ഗ്രൂപ്പിൽ അഡ്മിഷൻ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൻ്റെ പണി എത്രയും വേഗം പൂർത്തിയാക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. മറ്റൊരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വി ക്യാൻ കോൾ ദിസ് മോർണിംഗ് ഗ്ലോറി വീക്ക്. ഇസ്രായേൽ ജനത്തിന് കർത്താവ് എല്ലാ പ്രഭാതത്തിലും ഒരു ദിവസം പോലും മുടങ്ങാതെ മന്ന കൊടുത്തു. അതേ കർത്താവ് നമുക്കും ആ ഫ്രഷ് മന്ന എല്ലാ ദിവസവും തരാൻ വിശ്വസ്തനാണ്. നമ്മളാകെ ചെയ്യേണ്ടത് വീട്ടുവാതിക്കൽ വന്നു കിടക്കുന്ന മന്ന പെറുക്കിയെടുക്കുക, ആവശ്യം പോലെ കഴിക്കുക. വേറൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. രാത്രികാലങ്ങളിൽ ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഒരുപക്ഷെ അന്ന് ആ മണലാരണ്യത്തിൽ ഒരുപക്ഷെ ദൂതന്മാരായിരിക്കും വന്ന് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. ശക്തന്മാരുടെ അല്ലെങ്കിൽ ശക്തിമാന്മാരുടെ അപ്പം അവർ ഭക്ഷിച്ചു. ഒരുപക്ഷെ ഏഞ്ചൽസ് കഴിച്ചുകൊണ്ടിരുന്ന ഫുഡായിരിക്കാം. ഒരു പ്രത്യേക രീതിയിൽ മെറ്റീരിയൽ ഫോമിലേക്ക്, നാച്ചുറൽ വേൾഡിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇവിടെ കൊടുത്തത്. ഐ ഡോ നോ, ജസ്റ്റ് എ ഗസ്. ഓൾ റൈറ്റ്, ഇന്നും കർത്താവ് നമുക്ക് ആവശ്യമുള്ളത് കർത്താവ് തരും. ഞാൻ ഈ ആഴ്ചയിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമേ പറയാം, ഡെക്ലറേഷൻസ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ്, ഒരു ദൈവ പൈതലിൻ്റെ പ്രഖ്യാപനങ്ങൾ. അതൊത്തിരി ഒത്തിരി ഉണ്ട്, എന്നാൽ അതിൽ ചിലത് പെറുക്കിയെടുത്ത് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. എല്ലാവർക്കും ചില പ്രഖ്യാപനങ്ങളുണ്ട്. രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളുണ്ട്. ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിൽ ആശ്രയിച്ചുള്ള, ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ട്. സങ്കീർത്തനങ്ങൾ 107:2 ഇങ്ങനൊരു വചനമുണ്ട്. Psalm 107:2. Let the redeemed of the Lord say so, whom he has redeemed from the land of the enemy. ശത്രുവിൻ്റെ ദേശത്തുനിന്ന്, ശത്രുക്കളുടെ ദേശത്തുനിന്ന് വിടുവിച്ച, വീണ്ടെടുത്ത കർത്താവിനെക്കുറിച്ച് അവനാൽ വീണ്ടെടുക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ. ഇംഗ്ലീഷിൽ Let the redeemed of the Lord say so. Say so. ഇങ്ങനെ പറയട്ടെ, അല്ലെങ്കിൽ ഇപ്രകാരം പറയട്ടെ. അപ്പോൾ Let the redeemed of the Lord say so. വീണ്ടെടുക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ. സോ വീണ്ടെടുക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെന്നറിയപ്പെടുന്നവർ എങ്ങനെയും പറയരുത്, ഇങ്ങനെ പറയട്ടെ. വചനമനുസരിച്ച് പറയട്ടെ, ദൈവഹിതപ്രകാരമുള്ളത് അവർ പറയട്ടെ.
പ്രഖ്യാപിക്കട്ടെ. ഞാൻ പല മോർണിംഗ് ഗ്ലോറിയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അവർ ലൈഫ് വിൽ ഗോ ആഫ്റ്റർ ദ പ്രോമിനൻ്റ് തോട്ട്. നമ്മുടെ ചിന്തകളിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള തോട്ട് ഏതാണ്, അതിലൂടെ ആയിരിക്കും നമ്മുടെ ലൈഫ്, അതിനെ ആയിരിക്കും ഫോളോ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു പാപിയാണ് എല്ലായ്പ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ പാപത്തിലേക്ക് തന്നെ പോകും. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ് എപ്പോഴും ചിന്തിക്കുമ്പോൾ ആ ദൈവ പൈതൽ എന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കും. സോ വട്ട് എവർ വി തിങ്ക് റിപ്പീറ്റഡ്ലി, റെഗുലർലി, കണ്ടിന്യൂസ്ലി ഓർ കണ്ടിന്യൂവലി, അവർ ലൈഫ് വിൽ ബി ഷേപ്ഡ് ആഫ്റ്റർ ദാറ്റ്. ഇതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു കാരണമുള്ളത് എന്താണ്? നമ്മൾ ചിന്തിക്കുന്നത് റിപ്പീറ്റഡായി ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ തന്നെ ഇലക്ട്രിക്കൽ പാത്ത്വേസ് സൃഷ്ടിക്കപ്പെടും നമ്മുടെ അകത്ത്. അത് തോട്ട് പാറ്റേണുകളായി മാറുകയാണ്. മാത്രമല്ല, അങ്ങനെ പ്രോമിനൻ്റായി നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് നമ്മൾ വായ് കൊണ്ട് പറയുകയും ചെയ്യും. ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ എന്തു വന്ന് നിറഞ്ഞ് ഹൃദയം കവിയുമ്പോൾ അത് വായിലൂടെ പുറത്തേക്ക് വരും. എന്താണോ എപ്പോഴും നമ്മൾ പ്രോമിനൻ്റായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ വായിൽ നിന്നും പുറത്തേക്ക് വരും, വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 107 സങ്കീർത്തന പ്രകാരം ലെറ്റ് ദ റെഡീംഡ് ഓഫ് ദ ലോർഡ് സേ സോ, കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ. എങ്ങനെയാണ് പറയേണ്ടത്? വചനമനുസരിച്ച് ഉള്ള കാര്യങ്ങൾ, വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ, സൽകീർത്തിയായത്, നന്മയായത്, വിശുദ്ധമായത്, നിലനിൽക്കുന്നത്, സത്യമായത്, നിർമ്മലമായത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം നമ്മൾ സംസാരിക്കാൻ. ഞാൻ ചില പ്രഖ്യാപനങ്ങളിലേക്ക് കയറാൻ പോവുകയാണ്. ഒരുപക്ഷെ ദൈവം അനുവദിച്ചാൽ ഈ വീക്കിൽ പലത് ഞാനെടുത്ത് സംസാരിക്കും. അതിലൊന്ന്, ഒരു ദൈവവൈതലാണെങ്കിൽ എക്കൂടെ കൂടെ പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യം, നോ മാൻ ഷാൽ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് മീ, ഒരു മനുഷ്യനും എനിക്കെതിരെ നിൽക്കുകയില്ല. പറഞ്ഞേ, ഒരു മനുഷ്യനും എനിക്കെതിരെ നിൽക്കുകയില്ല. അതൊന്ന് ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്, നോ മാൻ ഷാൽ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് മീ. അത് എടുത്തിട്ടുള്ളത് ജോഷുവ ചാപ്റ്റർ 1:5 നിന്നാണ്. പലർക്കും അതറിയാം ആ വചനം. യോശുവയുടെ പുസ്തകം 1:5 അത് വായിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഫിയർ ഓഫ് എനിമീസ്, ശത്രുഭയം എന്നൊരു സാധനമുണ്ട്. അല്ലെങ്കിൽ ഫിയർ ഓഫ് മാൻ, മനുഷ്യഭയം, ശത്രുക്കളെക്കുറിച്ചുള്ള ഭയം. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന 800 കോടി മനുഷ്യരുണ്ടെങ്കിൽ എല്ലാവരുടെ അകത്ത് വന്ന് കയറുന്ന, ചിലക്ക് കൂടുതലായിരിക്കും ചിലക്ക് കുറവായിരിക്കും, ഒരു ശത്രുഭയമുണ്ട്. ഫിയർ ഓഫ് എനിമീസ്, എനിക്ക് ശത്രുക്കളുണ്ട്, എനിക്ക് ശത്രുക്കളുണ്ട്, എനിക്ക് ശത്രുക്കളുണ്ട്. എൻ്റെ ശത്രു ഇന്നയാളെൻ്റെ ശത്രുവാണ്, ഇന്നയാളെൻ്റെ ശത്രുവാണ്, അയൽക്കാരൻ എൻ്റെ ശത്രുവാണ്, കസിൻ എൻ്റെ ശത്രുവാണ്, മാവിയമ്മ എൻ്റെ ശത്രുവാണ്, അല്ലെങ്കിൽ നാത്തൂൻ എൻ്റെ ശത്രുവാണ്. ഇങ്ങനെ ശത്രുക്കൾ ചിലപ്പോൾ ഓഫീസിൽ കാണും, രാഷ്ട്രീയ സർക്കിൾസിൽ കാണും, ബിസിനസ് സർക്കിളിൽ കാണും, ഫ്രണ്ട്സിനിടയിൽ ഫോഴ്സ് കാണാം. ഇതൊക്കെ പലരുടെ അകത്ത് ഇങ്ങനെ വരുന്നൊരു സാധനമാണ്, ഫിയർ ഓഫ് എനിമീസ്, ശത്രുഭയം. അതിനെ അതിജീവിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ചില ഒറ്റമൂലികളുണ്ട്. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വചനം, ജോഷുവ ചാപ്റ്റർ 1:5, നോ വൺ വിൽ ബി ഏബിൾ ടു സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് യു ഓൾ ദ ഡേയ്സ് ഓഫ് യുവർ ലൈഫ്. As I was with Moses, so I will be with you. I will never leave you nor forsake you. ഈ വചനം മലയാളത്തിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. അതിൽ പറയുന്ന ഇതാണ്, No one will be able to stand against you all the days of your life. ആയുഷ്കാലത്തൊരിക്കലും ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കുകയില്ല. ഓഹ്, what a promise! ആയുഷ്കാലത്ത് ഒരു മനുഷ്യൻ നിന്റെ നേരം നിൽക്കുകയില്ല. ഇത് പറയുന്ന ആരോടാ? ജോഷുവോട്. ജോഷുവ ആരാണ്? മോശയുടെ പിൻഗാമി. മോശ ഓടി 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 ഓട്ടം തികച്ച് തൻ്റെ ബാറ്റൺ നേരെ കൈമാറിയത് യോശുവയുടെ കയ്യിലേക്കാണ്. രണ്ടുപേരാണ്, 20 വയസ്സ്
മുതൽ മുകളിലേക്കുള്ളവരിൽ എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ 20 years എൻ്റെ അബവ് ഉള്ളതിൽ ആകെ രണ്ട് പേരെ വാസ്തവത്തിൽ കനാൻ നാട്ടിലേക്ക് പോകാൻ പെർമിഷൻ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം മരുഭൂമിയിൽ മരിച്ചു എന്നറിയാം. കേലബൻ ജോഷുവ രണ്ട് പേരാണ്. അതിൽ ജോഷുവയാണ് മോശയുടെ തുടർന്നുള്ള ശുശ്രൂഷ പൂർത്തിയാക്കുവാൻ, എവിടെ വരെ മോശ ഈ ദൈവത്തിൻ്റെ ജനത്തെ കൊണ്ടുവന്നു അവിടെ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് കയറ്റുവാനുള്ള ആ അടുത്ത ലാപ്പ് കൊണ്ടുപോകുവാനുള്ളത് ആരാണ്? ജോഷുവയാണ്. ജോഷുവയ്ക്ക് കർത്താവ് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്, നോ വൺ വിൽ ബി ഏബിൾ ടു സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് യു ഓൾ ദ ഡേയ്സ് ഓഫ് യുവർ ലൈഫ്. നിന്റെ ആയുസ്സിൽ ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പലരും നിനക്കെതിരെ വരും, ശത്രുക്കളായി എഴുന്നേൽക്കും, പക്ഷെ അവർക്ക് നിലനിൽപ്പില്ല. എല്ലാവരും പറഞ്ഞ നിലനിൽപ്പില്ല. ശത്രുക്കൾ പലരും എഴുന്നേൽക്കും എന്നാൽ അവർക്ക് നിലനിൽപ്പില്ല. ബൈബിളിലെ ഒരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്, ദൈവം എഴുന്നേൽക്കുന്നു അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. Let God arise and his enemies be scattered. ദൈവം എഴുന്നേൽക്കുന്നു അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അതൊന്ന് ടൈപ്പ് ചെയ്തിട്ട്, ദൈവം എഴുന്നേൽക്കുന്നു അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദൈവ മക്കളുടെ ശത്രുക്കൾ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. അതോ എപ്പോഴും ഓർത്തോളാം, നാം ദൈവമക്കളാണെങ്കിൽ നമുക്കെതിരെ ആരെങ്കിലും ശത്രുക്കളായി എഴുന്നേറ്റ് വന്നാൽ അത് ദൈവം പേഴ്സണലി ദൈവത്തിൻ്റെ ശത്രുക്കളായിട്ട് കണക്കാക്കും. പഴയ നിയമചരിത്രത്തിലുടനീളം, ഈവൻ പുതിയ നിയമചരിത്രത്തിലും ആരെല്ലാം ദൈവത്തിനെതിരെ, ദൈവമക്കൾക്കെതിരെ, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, പഴയ നിയമത്തിലാണെങ്കിൽ ഇസ്രായേൽ ജനത്തിനെതിരെ എഴുന്നേറ്റിട്ടുണ്ടോ? ദൈവമാണ് അവരെ കൈകാര്യം ചെയ്തത്. ദ ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. യുദ്ധം യഹോവയ്ക്കുള്ളത്. പുതിയ നിയമത്തിലാണെങ്കിലും ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ സമ്രാട്ടുകളോ ചക്രവർത്തിമാരോ രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ ഗവർണർമാരോ സിറ്റി മേയേഴ്സോ സാധാരണ മനുഷ്യരോ ആര് ദൈവസഭയ്ക്കെതിരെ ദൈവമക്കൾക്കെതിരെ എഴുന്നേറ്റിട്ടുണ്ടോ, ദൈവം അവരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ ദൈവം അത് ഏറ്റെടുക്കും. സോ ജോഷുവയ്ക്ക് കൊടുക്കുന്ന നിർദ്ദേശം ഇതാണ്, ആയുഷ്കാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. മോശയോടുകൂടി ഞാൻ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെയും ഇരിക്കും. അതിനുശേഷം ഐ വിൽ നെവർ ലീവ് യു നോ ഫോർ സേക്ക്. ഞാൻ നിന്നെ ഒരിക്കലും ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇത് ജോഷുവയ്ക്കാണ് കൊടുത്തത്. പക്ഷേ ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, അതത് തലമുറയിൽ ഏത് ദൈവമക്കൾ ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ ദൈവസേവയ്ക്ക് വേണ്ടിയോ ആരെല്ലാം എഴുന്നേൽക്കുന്നുണ്ടോ അവർക്കെല്ലാമുള്ളൊരു വാഗ്ദത്തമാണിത്. ഞാനത് പേഴ്സണലി ഏറ്റെടുത്തിട്ടുണ്ട്. ഇതേ വചനം പല പ്രാവശ്യം ഞാൻ മോർണിംഗ് ഗ്ലോറിയിലൊക്കെ വായിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നോ വൺ വിൽ ബി ഏബിൾ ടു സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് യു ഓൾ ദ ഡേയ്സ് ഓഫ് യുവർ ലൈഫ്. ജീവിതകാലത്തൊരിക്കലും ആരും നിനക്ക് നേരെ നിൽക്കുകയില്ല. ഈ Isaiah 2:22 യേശയ്യാവിൻ്റെ പുസ്തകം 2:22 സ്റ്റോപ്പ് ട്രസ്റ്റിംഗ് ഇൻ മിയർ ഹ്യൂമൻസ് ഹു ഹാവ് ബട്ട് എ ബ്രത്ത് ഇൻ ദെയർ നോസ്ട്രിൽസ് വൈ ഹോൾഡ് ദം ഇൻ എസ്റ്റീം. അതായത് മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിശ്വസിക്കരുത്, ഭയപ്പെടരുത്. ഈ കാറ്റ് തീർന്നാലെല്ലാം തീർന്നല്ലോ, ഒരു മനുഷ്യൻ്റെ ജീവിതം അവിടെ വെച്ച് തീരുകയാണ്. അപ്പം മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ ഭയപ്പെടരുത്, അതിന് വലിയ വില കൊടുത്ത് നിർത്തേണ്ട ആവശ്യമില്ല. ചിലരൊക്കെ വെല്ലുവിളിക്കും, ഞാൻ എന്നെ പലരും വെല്ലുവിളിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെയും നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളെയും നിൻ്റെ മിനിസ്ട്രിയെയും സകലത്തെയും തകർക്കും. പിന്നെ അവർ എവിടെയാണെന്ന് പോലും അറിയില്ല. ഞാൻ പറയുന്നത്, ദൈവമാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെങ്കിൽ, ദൈവമാണ് നിങ്ങളെ സംരക്ഷിക്കുന്നതെങ്കിൽ ആരെ പേടിക്കണം? ഇതാ കർത്താവ് എനിക്ക് തുണ, ഞാൻ ആരെ പേടിക്കും? പേടിക്കാൻ പറ്റിയ ആളുകൾ കാണുന്നില്ല. കർത്താവ് എനിക്ക് തുണ. ഈ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ഭയം അകത്ത് വരുന്നത്. ദൈവം എന്നെ കൈവിട്ടോ? ദൈവം എനിക്ക് തുണയാൻ നിൽക്കുമോ? ഇത്രയും ശത്രുക്കൾ എൻ്റെ ചുറ്റുമുണ്ട്, എങ്ങനെ ഞാൻ കൈകാര്യം ചെയ്യും? ദാവീദ് ഒരിക്കലൊരു സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുക, എനിക്ക് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 പേരെ ഞാൻ ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഉണ്ട്, നിന്റെ ദയ എന്നെ ചുറ്റുകയാണ്.
അപ്പോൾ കർത്താവ് ഒരു ഒരു സ്ഥലത്ത് ദൈവമക്കൾ പാർക്ക് ചെയ്യുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ ക്യാമ്പ് ചെയ്യും. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരമെന്ന് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ജനം എവിടെയെല്ലാം ക്യാമ്പ് ചെയ്തിരുന്നു, പാളയമടിച്ച് ടെൻ്റുകളടിച്ച് അവർ പാളയം ഇറങ്ങിക്കിടക്കുമോ, കർത്താവ് അവിടെ ഉണ്ട്. ടെൻ്റടിച്ച് കർത്താവ് അവിടെ ഉണ്ട്. കർത്താവിന് ഒരു സ്പെഷ്യൽ ടെൻ്റ് കൂടി അവിടെ അടിക്കാൻ പറഞ്ഞു, അതാണ് ടാബർനാക്കിൾ, സമാഗമന കൂടാരം. ഇവരുടെ എല്ലാം നടുവിൽ കർത്താവും ടെൻ്റിൽ താമസിക്കുകയാണ്. ഇവർ ജിപ്സികളെ പോലെ ടെമ്പററി ടെൻ്റുകൾ അടിച്ചടിച്ചടിച്ചടിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്, കർത്താവും കൂടാരമടിച്ച് അവരോടുകൂടെ പാർത്തു. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നിയമത്തിൻ്റെ കീഴിൽ കർത്താവ് നമ്മളോടുകൂടെ ഇല്ലേ? എൻ്റെ കണ്ണിലേക്ക് നോക്കി, ഞാൻ ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അങ്ങ് വിശ്വസിച്ചു. നിങ്ങളുടെ വീട് ഒരു ബെഥേലാണ്. ബെഥേൽ മീൻസ് ദ ഹൗസ് ഓഫ് ഗോഡ്. ബെഥേൽ എൽ മീൻസ് ഗോഡ്. ബെയ്ത്ത് മീൻസ് വീട്, ദൈവത്തിൻ്റെ വീട്. ദൈവമക്കളുടെ വീട് ദൈവത്തിൻ്റെ വീടാണ്. ദൈവം അവിടെ കൂടാരമടിച്ച് അല്ലെങ്കിൽ ദൈവം കൂടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അയ്യോ, എനിക്കത് പറയാൻ വരുന്നു വീണ്ടും വീണ്ടും. ഹലോ, നിങ്ങളുടെ വീട്ടിൽ യേശുവുണ്ട്, നിങ്ങളുടെ വീട്ടിൽ പിതാവായ ദൈവമുണ്ട്, നിങ്ങളുടെ വീട്ടിൽ പരിശുദ്ധാത്മാവുണ്ട്. ചുമ്മാ ആശ്വസിപ്പിക്കാൻ വേണ്ടി, ധൈര്യപ്പെടുത്താൻ വേണ്ടി പറയുന്ന പാഴ്വാക്കുകളായി ഇതിനെ കാണരുത്, കേൾക്കരുത്. പിന്നെ ഈ ദൈവം ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വരുമെന്ന് തോന്നുന്നുണ്ട്. ദൈവത്തോടൊപ്പം അവൻ്റെ പരിവാരങ്ങളുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ എന്താ, ദൈവത്തിൻ്റെ ദൂതന്മാർ, അവരുമൊക്കെ അവിടെ എല്ലാം ഉണ്ട്. ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും ആത്മസ്വരൂപിയായ അദൃശ്യനായ ദൈവം ദൈവത്തിൻ്റെ മക്കളുടെ വീട്ടിൽ ഉണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്നു, ഞങ്ങളുടെ വീട്ടിലൊരു ദേവദാസൻ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ സോഫയിൽ ഒന്നിരിക്കുക. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറയുക, ആ വാസ്ട്രേ പാസ്റ്ററെ, ആ റൂമിൻ്റെ അവിടെ ഒരു വലിയൊരു ഏഞ്ചൽ നിൽക്കുന്ന ഞാൻ കണ്ടു. വലിയോ ചെറുവൊക്കെ ഇങ്ങനെ ഉയർത്തി കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു ഏഞ്ചൽ നിൽക്കുന്ന ഞാൻ കണ്ടു. അപ്പോൾ ദേവദാസൻ്റെ സ്പിരിച്വൽ ഐസ് ഓപ്പൺ ചെയ്ത് അദ്ദേഹം കാണുക, ഇതൊരു വീട്ടിലാണോ? നോ. ഞങ്ങളുടെ വീട്ടിൽ മാത്രമാണോ? നോ. എല്ലാ വീടുകളിലും വീണ്ടെടുക്കപ്പെട്ടവർ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ എല്ലാവരുടെയും വീടുകളിൽ ദൈവമുണ്ട്, ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്, അവർ കാവലായിട്ടുണ്ട്, കാര്യാദികൾ നോക്കാനുണ്ട്. പക്ഷേ നമ്മളിതൊന്നും വിശ്വസിക്കാതെ, സാധാരണ മനുഷ്യരെ പോലെ ഇതിലൊന്നും വിശ്വാസമില്ലാതെ ജീവിക്കുമ്പോഴാണ് ധൈര്യം ചോർന്നു പോകുന്നത്. അടുത്ത വീട്ടിലെ ആരെങ്കിലും നമുക്കെതിരെ ഒന്ന് നോക്കി, ഒന്ന് സംസാരിച്ചൊരു പെറ്റീഷൻ കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭയമായി, എങ്ങനെ ഇവിടം വിട്ടു പോകാം, എങ്ങനെ ഈ നാട് വിട്ടു പോകാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. പകരം ഓർക്കണം, ദൈവമാണ് പുണങ്ങി പൊക്കും, അത് വേറെ കാര്യം. പക്ഷെ ദൈവമാണ് അവിടെ കൊണ്ടുവന്നതെങ്കിൽ നീ അവിടെ സ്ഥിരവാസമായിരിക്കും. എതിരെ നിൽക്കുന്നവർ ഒരുപക്ഷെ പല വഴിക്ക് പോകേണ്ടി വന്നെന്നിരിക്കും. ബൈബിൾ മൊത്തം നമ്മൾ നോക്കുമ്പോൾ യുനോ, എല്ലാ ദൈവമക്കൾക്കെതിരെയും ദൈവദാസന്മാർക്കെതിരെയും പല കാലാകാലങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്, ഒത്തിരി പേര് എഴുന്നേറ്റിട്ടുണ്ട്. ചിലപ്പോൾ അധികാരത്തിലുള്ളവരായിരിക്കും, ചിലപ്പോൾ അയൽക്കാരായിരിക്കും, ചിലപ്പോൾ അയൽ രാജ്യങ്ങളായിരിക്കും. പക്ഷെ അവരിങ്ങനെ എഴുന്നേൽക്കുകയാണ്. ഇങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് ലീഡ് ചെയ്യുന്നയാൾ ഉറപ്പും ധൈര്യമുള്ളവരാണെങ്കിൽ മൊത്തം ക്യാമ്പ് അല്ലെങ്കിൽ മൊത്തം ജനങ്ങൾ ധൈര്യമുള്ളവരായിരിക്കും. കുടുംബനാഥൻ ആത്മാവിൽ നിറഞ്ഞ് അഭിഷേകത്തോടുകൂടി ധൈര്യത്തോടുകൂടി നിൽക്കാമെങ്കിൽ ആ കുടുംബം സുരക്ഷിതമായിരിക്കും. കുടുംബത്തിലുള്ളവർക്കും ഒരു അകത്തൊരു ഭദ്രത കാണും, ഒരു സുരക്ഷിതത്വ ബോധം കാണും. നെഹമ്യാവിൻ്റെ കാലത്ത് സൻബല്ലത്ത്, തോബിയാവ് തുടങ്ങി പലരും അവിടെ പണികൾക്കെതിരെയും ദൈവമക്കൾക്കെതിരെയും എല്ലാം എഴുതിട്ടു. ബട്ട് ഹി വാസ് എ വെരി ബോൾഡ് മാൻ. ഞാൻ പറഞ്ഞു, എന്നെ പോലെ ഒരാൾ ഓടിപ്പോയി, നോവേ, ഞാൻ ദൈവമാണ് എന്നെ അയച്ചതെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാകും, നീ ഓടിക്കും പറഞ്ഞേ. ദൈവമാണ് എന്നെ ഇവിടെ ആക്കിയതെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും, വേണമെങ്കിൽ നീ ഓട്, പറ ചുമ്മാ ഇരുന്ന് പറ. Deuteronomy 28:7 കേട്ടോ, ദ ലോർഡ് വിൽ ഗ്രാൻഡ് ദാറ്റ് ദ എനിമീസ് ഹു റൈസ് അപ്പ് അഗെയിൻസ്റ്റ് യു വിൽ ബി ഡിഫീറ്റഡ് ബിഫോർ യു. They will come at you from one direction but flee from you in seven.
കർത്താവ് ചെയ്യുന്ന ഒരു അനുഗ്രഹം, അനുഗ്രഹിക്കപ്പെടുന്ന ദൈവമക്കൾക്കുള്ള അനുഗ്രഹമാണ്. നിനക്കെതിരെ വരുന്ന ശത്രുക്കൾ നിന്റെ മുമ്പാകെ ഒന്ന് തോൽക്കുമാറാക്കും. അവർ തോറ്റു പോകും, ഉറപ്പ്, വിജയം ഉറപ്പ്. പറഞ്ഞു, എൻ്റെ വിജയം ഉറപ്പാണെന്ന് പറ. കാരണം കർത്താവാണ് കൂടെയുള്ളത്. എൻ്റെ മെറിറ്റിലല്ലോ ഞാൻ ജയിക്കുന്നത്, ഏതായാലും കർത്താവിൻ്റെ കൃപയിലും മെറിറ്റിലുമാണ് ഞാൻ ജയിക്കുന്നത്. ഞാൻ ജയാളിയേക്കാൾ ജയാളിയാകുന്നു. ഐ എം എ മോർ ദൻ കോൺക്വറർ. എന്നിട്ട് പറയുന്നത്, ദേ വിൽ കം അറ്റ് യു ഫ്രം വൺ ഡയറക്ഷൻ ബട്ട് ഫ്ലീ ഫ്രം യു ഇൻ സെവൻ. അവർ നിനക്കെതിരെ ഒരു വഴിയിലൂടെ വരും, പക്ഷേ ഏഴ് വഴിയിൽ ചിതറിപ്പോയി. ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് അതൊന്ന് കാണാമോ? എതിരെ വരുന്ന ശത്രുക്കൾ ഇങ്ങോട്ടൊരൊറ്റ ട്രൂപ്പായി ഭയങ്കര ജയവിളിയും കൊലവിളിയും ഒക്കെ ആയിട്ട് വരുന്നു. പക്ഷേ അടുക്കലെത്തി ദൈവം വരെ ചിതറിച്ച് കളയുമ്പോൾ, ദൈവം എഴുന്നേറ്റാൽ മാത്രം മതി, ദൈവം എഴുന്നേൽക്കുന്ന ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദൈവ സിംഹാസനത്തിൽ നിന്ന് ഇളകിയിരുന്നാലും മതി, ഒന്നിളയൊന്നിരുന്നു കഴിഞ്ഞാൽ എല്ലാ ശത്രുക്കളും ചിതറി, എത്ര ഉള്ളു കാര്യം. പക്ഷെ തിരിച്ചോടുമ്പോൾ അതേ വഴിയിൽ അവർ യൂട്ടേൺ എടുത്ത് ഓടില്ല, പകരം ഏഴ് വഴിയായി ചിതറും. ശത്രുക്കളെ ചിതറിക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു. എഴുതി വെക്ക്, ടൈപ്പ് ചെയ്തിടും. ശത്രുക്കളെ ചിതറിക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേ. ഇനി ഈ ഇന്ന് ഞാൻ പറഞ്ഞത് എല്ലാവരും ഒന്ന് വാഗുണ്ടങ്ങ് പറ. നോ മാൻ ഷാൽ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് മീ. എനിക്കെതിരെ ഒരു മനുഷ്യനും നിൽക്കാൻ സാധ്യമല്ല. കൈകൾ നീട്ട്. കർത്താവേ, ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വിശ്വാസത്താൽ വൻകാര്യങ്ങൾ ചെയ്യുന്നവരാക്കി ഓരോരുത്തരെയും മാറ്റണമേ. ആയുഷ്കാലത്തൊരിക്കൽ ഇവർക്കെതിരെ ഒരു മനുഷ്യനും നിന്നാലും അവർക്ക് നിലനിൽപ്പില്ലാതായി പോകട്ടെ. മാത്രമല്ല, ഈ സമയത്ത് എല്ലാവരും അനുഗ്രഹിക്കുന്നു. ആസ്മാ രോഗികൾ സൗഖ്യമാകട്ടെ. തൊണ്ടയിൽ മുഴയുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജോയിൻറ്റുകളിൽ പെയിനുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. നട്ടലിൻ്റെ വേദന, അതിൽ പ്രത്യേകിച്ച് ലോവർ ബാക്കിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. കൂടാതെ ഓരോരോ സീസണിൽ സ്കിൻ ഡിസീസുകൾ വരുന്ന, ഒരു പ്രത്യേക സീസൺ, എല്ലാ വർഷവും സ്കിൻ ഡിസീസുകൾ വരുന്ന പ്രത്യേകമായ ഒരു അവസ്ഥ, യേശുവിൻ നാമത്തിൽ അത് മാറിപ്പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ലങ്സ് സൗഖ്യമാകട്ടെ. കൈകൾ നീട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ വിശ്വസിക്കാകത്ത് കൈ കൂടെ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കാം. കർത്താവേ, ഏത് രോഗമാണെങ്കിലും, ഒരു സാമ്പത്തിക വിഷയമോ ഒരു സാമ്പത്തിക വിഷയമോ ഒരു ദാമ്പത്യ വിഷയമോ മറ്റെന്താണെങ്കിലും, ഒരു ദൈവിക വിടുതൽ ഇപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ അമേൻ, അമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് നന്ദി. ഇതിൻ്റെ ലിങ്ക് എടുത്ത് ദയവായി നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസിലിടണം. എല്ലാ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്കും അയച്ചു കൊടുക്കുക. ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. സീ ടുമോറോ. ബൈ ബൈ.